അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ലർ ഹൗസ്, ജ്വല്ലർ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാക്ക് ബസ്. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഐഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കൈയുടെയും കാലിന്റെയും മോൾഡ് എടുത്തുവച്ച് വെങ്കലത്തിൽ നിർമ്മിച്ചു നൽകി ശില്പി ഉണ്ണീക്കാനായി. കോടിയേരിയുടെ പത്നി വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും മെറ്റൽ കാസ്റ്റിംഗ് ശില്പം ഏറ്റുവാങ്ങാൻ കാനായിലെത്തി. സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാവസന്തത്തിന് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാവും. നവംബർ 20 മുതൽ 25 വരെ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 21, 22, 23 തീയതികളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രഥമ ഒളിമ്പിക് സ്കൂൾ കായികമേളയ്ക്കും ഒരുക്കങ്ങൾ തുടങ്ങി. അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി സജീവന് യാത്രയപ്പ് നൽകി. 1999 ഫയർമാനായി സേവനത്തിൽ പ്രവേശിച്ച് വിവിധ നിലയങ്ങളിൽ ജോലി ചെയ്ത സജീവൻ വിരമിച്ചത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ നിന്ന്. വാർത്തകൾ വിശദമായി. സിപിഐഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കൈയുടെയും കാലിന്റെയും മോൾഡ് എടുത്തുവച്ച് വെങ്കലത്തിൽ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ശില്പി ഉണ്ണീക്കാനായി. കോടിയേരിയുടെ പത്നി വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും മെറ്റൽ കാസ്റ്റിംഗ് ശില്പം ഏറ്റുവാങ്ങാൻ കാനായിലെത്തി. സിപിഐഎം മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരിയുടെ ഭൗതിക ശരീരം ചിതയിലേക്കെടുക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ മോൾഡ് എടുത്തുവച്ച് മാറ്റമില്ലാതെ വെങ്കലത്തിൽ നിർമ്മിച്ച് കോടിയേരിയുടെ 2nd ചരമവാർഷിക ദിനത്തിൽ ഉണ്ണീക്കാനായി കുടുംബത്തിന് കൈമാറി. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും ഉണ്ണീക്കാനായിയുടെ പണിപ്പുരയിലെത്തിയത്. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷും പാർട്ടി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. കാനായിൽ നടന്ന വികാരഭരിതമായ ചടങ്ങിൽ പി സന്തോഷ് കോടിയേരിയുടെ കൈകാലുകളുടെ മെറ്റൽ കാസ്റ്റിംഗ് ശില്പം പത്നി വിനോദിനി ബാലകൃഷ്ണന് കൈമാറി. ഇനി എന്താണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള നമ്മുടെ കാണാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നൊരിതാണ്. ഇതൊരു ഹാൻഡ് ആൻഡ് ഫീറ്റ് കാസ്റ്റിംഗ് എന്നാണ് സാധാരണയിൽ പറയുക. കാസ്റ്റിംഗ് മോൾഡ് ചെയ്തിട്ടാണ്. അപ്പം ആ ഒരാശയം അന്ന് പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ നിന്ന് റിജുവിൻ്റെ അടുത്ത് സംസാരിച്ചു. റിജുവിൻ്റെ അടുത്ത് ഉണ്ണിയായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഉണ്ണി അന്ന് തന്നെ അത് വന്നു. ആ സമയത്ത് വളരെ പരിമിതമായ സമയമാണെങ്കിലും അന്ന് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കൈയുടെയും കാലിൻ്റെയും ആ മോൾഡ് അന്ന് വന്ന് ബന്ധുക്കളെ കാണാൻ വേണ്ടി കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അത് ചെയ്യാൻ പറ്റിയത്. ഉണ്ണീക്കാനായി നിർമ്മിക്കുന്ന കോടിയേരിയുടെ അർദ്ധകായ ശില്പത്തിൻ്റെ കളിമൺ രൂപം കണ്ട് വിലയിരുത്തിയ ശേഷം മടങ്ങി. അദ്ദേഹത്തിൻ്റെ കൈയുടെയും കാലിൻ്റെയും രൂപം അദ്ദേഹത്തിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ നിന്ന് കൈയുടെയും കാലിൻ്റെയും രൂപം മോൾഡെടുത്ത് അതിന് കാസ്റ്റ് ചെയ്യുന്ന ഈ രീതി, ഈ മെറ്റൽ കാസ്റ്റിംഗ് രീതി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 6 മാസം സമയമെടുത്താണ് അത് പൂർത്തിയാക്കിയിരിക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാവസന്തത്തിന് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകും. നവംബർ 20 മുതൽ 25 വരെ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. 14 വർഷത്തിന് ശേഷം ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വീണ്ടും കലാമാമാങ്കത്തിനൊരുങ്ങുന്നു. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ സംഘാടക സമിതി രൂപീകരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു.
കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും സാഹിത്യ പ്രവർത്തകരുമെല്ലാം സാഹിത്യകാരന്മാരുമെല്ലാം ഒരു ജനതയെ നാടിനെ രക്ഷിക്കുവാനുള്ള സാംസ്കാരിക ദൗത്യം ഏറ്റെടുക്കേണ്ടുന്ന വർത്തമാനകാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പം അത്തരം ഒരു സന്ദർഭത്തിൽ സമൂഹത്തിലെ ഏറ്റവും ഊർജ്ജസ്വതയും പ്രതികരണശേഷിയുള്ള വിഭാഗമാണ് വിദ്യാർത്ഥികൾ. അവരുടെ അക്കാദമിക മികവിനെയും അക്കാദമിക പഠനത്തെയും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ ഇതര കലാവാസനകൾ സാംസ്കാരിക വാസനകളെയെല്ലാം പരിപോഷിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ള വേദി കൂടിയാണ് ഇതുപോലെയുള്ള കലോത്സവം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മധുസൂദനൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ അരവിന്ദ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എൻ സരിത, കെ ശകുന്തള, എം മനു, ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷറ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ പി വി കുഞ്ഞികൃഷ്ണൻ, എം വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. എം രാജഗോപാലൻ എം എൽ എ ചെയർമാനും കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മധുസൂദനൻ ജനറൽ കൺവീനറും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ അരവിന്ദ ട്രഷററുമായ സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി സജീവന് യാത്രയയപ്പ് നൽകി. 1999 ഫയർമാനായി സേവനത്തിൽ പ്രവേശിച്ച് വിവിധ നിലയങ്ങളിൽ ജോലി ചെയ്ത സജീവൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ നിന്നാണ് വിരമിച്ചത്. വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ഫാക്ടറിയിലെ തീപിടുത്തം, പുതിയങ്ങാടിയിലെ അമോണിയ ലീക്കേജ്, രാമപുരത്തെ ഹൈഡ്രോക്ലോറിക് വാതക ചോർച്ച, 2018-2019 വർഷങ്ങളിലെ മഹാപ്രളയ സമയത്തും വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ട ബാധിത പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ച ജില്ലയിൽ നിന്നുള്ള ആദ്യ സംഘത്തിലുൾപ്പെടെ വിവിധ തീപിടുത്ത ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പഴയങ്ങാടി മാടായിപ്പാറ സ്വദേശിയാണ് സജീവൻ. കേരള അഗ്നിശമന സേനയുടെ ഫുട്ബോൾ ടീം അംഗമായ സജീവന് ആദരസൂചകമായി തളിപ്പറമ്പ്, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, പെരിങ്ങോം നിലയങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ടൂർണമെന്റിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ തളിപ്പറമ്പ്, പയ്യന്നൂർ നിലയങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പ്രശസ്ത സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സർവീസിന് റീജിയണൽ ഫയർ ഓഫീസർ പി രഞ്ജിത്ത്, ജില്ലാ ഫയർ ഓഫീസർ ബിജുമാനസ് കെ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വിവിധ നിലയത്തന്മാർ എന്നിവർ സംസാരിച്ചു. സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ ഡിഫൻസും ചടങ്ങിൽ ഉപഹാരം നൽകി. പി സജീവൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒക്ടോബർ 21, 22, 23 തീയതികളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രഥമ ഒളിമ്പിക്സ് സ്കൂൾ കായികമേളയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ നീലേശ്വരം ഇഎംഎസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കായികമേളയ്ക്ക് സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 9 മുതൽ ചിറ്റാരിക്കൽ കാസർഗോഡ് ഉപജില്ലകളിലും 16 മുതൽ ചെറുവത്തൂർ ഹോസ്ദുർഗ ഉപജില്ലകളിലും കായികമേളകൾ പൂർത്തീകരിച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഓരോ ഇനത്തിലും 1 മുതൽ 3 സ്ഥാനങ്ങളിലെത്തുന്നവരാണ് റവന്യൂ ജില്ലാ കായികമേളയിൽ മാറ്റുരയ്ക്കാനെത്തുക. 7 ഉപജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 126 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. റവന്യൂ ജില്ലാ കായികമേളയിൽ ഒക്ടോബർ 21 ആദ്യ ദിനം ക്രോസ് കൺട്രി മത്സരങ്ങളും ചില ത്രോസ് ഇനങ്ങളുമാണ് നടക്കുക. 2600 കായിക താരങ്ങളും 100-ൽ പരം ഒഫീഷ്യലുകളും പങ്കെടുക്കുന്ന കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ ശകുന്തള അധ്യക്ഷത വഹിച്ചു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി മുഖ്യാതിഥിയായി. ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ അശോകൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ അരവിന്ദ, ജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ടി ആർ പ്രീതിമോൾ, പഞ്ചായത്ത് അംഗം പി ധന്യ, പി ടി എ പ്രസിഡന്റ് കെ ബിജു, ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം രത്നാകരൻ, പി സച്ചിൻകുമാർ, എൻ സന്തോഷ്, കെ ഷാനി, പി ദീപേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും
കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി ചെയർമാനും കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി വി മധുസൂദനൻ ജനറൽ കൺവീനറും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ അരവിന്ദ ട്രഷററുമായി സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒന്നാമത് കെ വി വേണുഗോപാലൻ മെമ്മോറിയൽ ഓൾ കേരള പ്രൈസ് മണി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ തിരുവനന്തപുരത്തെ പ്രദീപ് രതീഷ് ടീം ജേതാക്കളായി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപം സി ആർ എം ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്ന ടൂർണമെന്റ് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒന്നാമത് കെ വി വേണുഗോപാലൻ മെമ്മോറിയൽ ഓൾ കേരള പ്രൈസ് മണി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ തിരുവനന്തപുരത്തെ പ്രദീപ് രതീഷ് ടീം ജേതാക്കളായി. പയ്യന്നൂരിലെ സജു ചന്ദ്രകീർത്തി ടീം രണ്ടാം സ്ഥാനത്തെത്തി. വേണുഗോപാലിന്റെ കുടുംബവും സുഹൃത്തുക്കളും സഹകളിക്കാരും ഉൾപ്പെടുന്ന പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് കൂട്ടായ്മയും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 90+ കമ്പൈൻഡ് ഏജ് വിഭാഗത്തിൽ നടത്തുന്ന ടൂർണമെന്റിൽ തിരുവനന്തപുരം മുതൽ തലപ്പാടി വരെയുള്ള 32 ടീമുകൾ പങ്കെടുത്തു. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപം സി ആർ എം ബാഡ്മിന്റൺ അക്കാദമിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ ഇങ്ങോളം ഉള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പയ്യന്നൂരിനെ വീണ്ടും വീണ്ടും കായിക രംഗത്ത് അടയാളപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുന്നതായിരിക്കും ഈ ഈ ടൂർണമെൻ്റ് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ മനസ്സിലുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കുറേയേറെ ഭാവിയിൽ വൈവിധ്യമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള കെ വി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സി പി വിജയകൃഷ്ണൻ, മുൻ കായിക താരം സി പി ഹരിഗോവിന്ദൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അക്കാലത്തിൽ പൊലിഞ്ഞുപോയ ബാഡ്മിന്റൺ താരങ്ങളായിരുന്ന കെ പ്രകാശൻ, പി വി പ്രസാദ്, കെ മധുസൂദനൻ, എ പി അബ്ദുൽ സലാം ഹാജി, പി സതീശൻ എന്നിവരെയും ചടങ്ങിൽ അനുസ്മരിച്ചു. വി ബാലൻ, കെ വി ദിവാകരൻ, എൻ വി ഫൽഗുനൻ, എം നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഒന്നാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് 7,000 രൂപയും ട്രോഫിയും സെമി ഫൈനലിൽ എത്തുന്നവർക്ക് 2,500 രൂപ വീതവും ട്രോഫിയും സമ്മാനമായി നൽകി. സമാപന പരിപാടിയിൽ കെ വി വേണുഗോപാലിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുവള്ളൂർ ഓണക്കുന്നിൽ ദേശീയപാതയുടെ അനുബന്ധമായുള്ള അടിപ്പാതയിലൂടെയുള്ള യാത്ര പ്രദേശവാസികളും യാത്രക്കാർക്കും ദുരിതമാകുന്നു. കുഴികൾ നിറഞ്ഞ അടിപ്പാതയിലൂടെയുള്ള യാത്ര അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കരുവള്ളൂർ ഓണക്കുന്ന് അടിപ്പാതയിൽ കൂടിയുള്ള യാത്ര ദുരിതമാകുന്നു. ഇരുചക്രവാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പല പ്രാവശ്യം ഇത് നന്നാക്കിയിരുന്നുവെങ്കിലും അധികം താമസിയാതെ തന്നെ അടിപ്പാത പഴയപടിയായിത്തീർന്നു. കരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ക്ഷേത്രങ്ങൾ, അംഗനവാടി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഓണക്കുന്നിലാണ്. അതുകൊണ്ട് തന്നെ കരുവള്ളൂരിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ അടിപ്പാതയും ഇതുതന്നെയാണ്. കുട്ടികളടക്കം നിരവധി പേരാണ് സദാസമയവും ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ കുഴിയില്ലെന്ന് തോന്നുന്നു െങ്കിലും വാഹനവുമായി പോയാൽ പെട്ടതു തന്നെ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം അടുത്തെത്തിക്കഴിഞ്ഞു. അധികൃതർ ഇടപെട്ട് എത്രയും വേഗം അടിപ്പാത കോൺക്രീറ്റ് ചെയ്യുകയോ ടാറിംഗ് ചെയ്യുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിപ്പാതകൾ വന്നു എന്നല്ലാതെ ഇതിന് സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അപകടം വരികയാണ്. കാരണം ഇത് ഒന്ന് കുണ്ടും കുഴികളും വെള്ളവും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു കുട്ടികളടക്കം. അതുകൊണ്ട് അധികൃതരെ അടിപ്പാതയുടെ പടിഞ്ഞാറ് വശത്തെ സർവീസ് റോഡിനാകട്ടെ തീരെ വീതിയുമില്ല. ഇതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പതിയണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, കരുവള്ളൂർ. വലിയപറമ്പ് അഹമ്മദ് കുരിക്കൽ മെമ്മോറിയൽ യങ് മെൻസ് കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ പി അബ്ദുൾ സലാം ഹാജി അനുസ്മരണവും അവാർഡ്ദാനവും നടത്തി. മുൻമന്ത്രി സി ടി അഹമ്മദ് അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യം, മർഹൂം കെ പി അബ്ദുൾ സലാം ഹാജിയുടെ പേരിലുള്ള ഒന്നാം അനുസ്മരണ പ്രഥമ ജനസേവ അവാർഡ് പി കെ സി അബ്ദുള്ളയ്ക്ക് മുൻമന്ത്രി സി ടി അഹമ്മദ് അലി നൽകി. പാർട്ടി ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഘട്ടത്തിൽ ആദ്യമായി തന്നെ എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളുടെ വലിയ പറഞ്ഞു ഈ രണ്ട് ബാലമാണ് കഴിഞ്ഞിട്ടുള്ളത്.
അന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ കെ കെ അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ, കെ പി അബ്ദുൾ സലാം ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് എം ഡി പി കരീം അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, കെ വി ഗംഗാധരൻ, എം ഡി അബ്ദുൾ ജബ്ബാർ, ഉസ്മാൻ പാണ്ഡ്യാല, കെ ബാലൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ വായന മരിക്കുന്നു എന്ന് മുറവിളി ഉയരുമ്പോഴും പൈനൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ദേശാഭിമാനി പുസ്തകോത്സവത്തിൽ ആൾത്തിരക്കേറുന്നു. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സായാഹ്നങ്ങളിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ ചർച്ചകളും പുസ്തകോത്സവത്തെ വേറിട്ടതാക്കുന്നു. വായനക്കാർക്ക് അവരുടെ ഓണാഘോഷം അവസാനിച്ചിട്ടില്ല. പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ അന്വേഷിച്ച് ഗാന്ധി പാർക്കിനടുത്തുള്ള ദേശാഭിമാനി പുസ്തകോത്സവ നഗരിയിലേക്ക് കൂട്ടമായി എത്തുകയാണവർ. ഓണത്തിനു മുൻപ് സെപ്റ്റംബർ 9 ആരംഭിച്ച പുസ്തകോത്സവം ഇപ്പോഴും സാഹിത്യപ്രേമികളുടെ സാന്നിധ്യം കൊണ്ട് സജീവമായി തുടരുകയാണ്. ചിന്താ പബ്ലിഷേഴ്സ്, ഡി സി ബുക്സ്, മാതൃഭൂമി, NBS, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൈരളി തുടങ്ങി പ്രധാന പ്രസാധകരുടെയെല്ലാം പുസ്തകങ്ങൾ മേളയിൽ ലഭ്യമാണ്. വിലയിൽ 20% ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സായാഹ്നങ്ങളിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ ചർച്ചകളിലൂടെ പുസ്തകോത്സവത്തെ കൂടുതൽ ആഹ്ലാദകരമാക്കുവാനും സംഘാടകർ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പുസ്തക വായനയും അതുപോലെ പുസ്തകം വായിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകോത്സവം 30 നിന്ന് നീട്ടാനുള്ള ഒരു തീരുമാനം സംഘാടക സമിതി എടുത്തത്. അപ്പോൾ മുഴുവൻ രീതിയിലുള്ള സഹകരണവും നമ്മളെ. ഒക്ടോബർ 10 പുസ്തകോത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2023-24 വർഷത്തെ മികച്ച വിജയം നേടിയ ഹയർ സെക്കൻഡറി SSLC കുട്ടികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് കല്യാശ്ശേരി മണ്ഡലം MLA വിജിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപക അവാർഡ് ജേതാവുമായ PR പ്രഭാകരൻ മാസ്റ്ററെ ആദരിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബേബി മനോഹരൻ, പ്രിൻസിപ്പൽ കെ സന്തോഷ് കുമാർ, പ്രധാനാധ്യാപിക ലിൻഡാമ ജോൺ, മുൻ PTA പ്രസിഡന്റ് മനോജ് കൈപ്രത്, TV സന്തോഷ് കുമാർ, P ഷിബിന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പൈനൂർ നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ തുറന്നു. ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CJ, V ബാലൻ, VV സജിത, T വിശ്വനാഥൻ, TP സമീറ, കൌൺസിലർമാരായ M ആനന്ദൻ, KK ഫൽഗുനൻ, ഇക്ബാൽ പോപ്പുലർ, സെക്രട്ടറി MK ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയിലൂടെ 8.5 ലക്ഷം രൂപ ചിലവിൽ 100 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ശീതീകരണം ഉൾപ്പെടെയുള്ള സൗകര്യത്തോടെയാണ് ഹാൾ തയ്യാറാക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാത്തിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാട്ടുപാടാം കൂട്ടുകൂടാം പരിപാടി സംഘടിപ്പിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ കൂട്ടത്തിലെല്ലാം മൂന്നാട്ടം നിങ്ങൾ ചോദിച്ചത് എത്ര മണിക്ക് പോകണം എന്നുള്ളതാണ്. കുറേ ആളുകൾ മനസ്സിലാക്കിയോടെ അത് ഇരിക്കുന്നത് എന്ന നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ നിലയിൽ സമൂഹം മാറാം. നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്. പരിഷത്തിൻ്റെ ഒട്ടനവധി ശാസ്ത്രപരമായിട്ടുള്ള പാട്ടുകൾ കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് മാത്തിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യുറീക്ക ബാലവേദി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാട്ടുപാടാം കൂട്ടുകൂടാം എന്ന പേരിൽ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PV വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ ഗോവിന്ദൻ, TV വിജയൻ മാസ്റ്റർ, എ മുകുന്ദൻ, സൈനുദ്ദീൻ മാസ്റ്റർ, AV മധു തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ഷെനായി സ്ക്വയറിൽ പരിപാടികൾ അവതരിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
പിലിക്കോട് കാലിക്കടവ് കരക്കേരു ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സന്ധ്യയും വിവിധ പരിപാടികളോടെ നടന്നു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിലിക്കോട് കരക്കേരു ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സന്ധ്യയും വിപുലമായ പരിപാടികളോടെ നടന്നു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആ ലൈബ്രറി നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. എല്ലാ പരിഗണനകളും നൽകി നമ്മുടെ ഈ സാംസ്കാരിക സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിൻബലവും പിന്തുണയും കൈമാറുന്നത് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് P. വേണുഗോപാൽ നിർവഹിച്ചു. ഫ്രണ്ട്സ് വായനശാല പ്രസിഡന്റ് P. വി. നാരായണൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനശാല സെക്രട്ടറി M. രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം P. രേഷ്ണ, സംഘാടക സമിതി ചെയർമാൻ K. പ്രഭാകരൻ, കൺവീനർ M. വിനോദ്കുമാർ, M. വി. ചന്ദ്രൻ, K. സുകുമാരൻ, T. വി. ബാലൻ, K. ഉണ്ണിരാജൻ, P. പി. പ്രദീപ് കുമാർ, ഫ്രണ്ട്സ് വായനശാല ജോയിന്റ് സെക്രട്ടറി P. വി. ശശീന്ദ്രൻ, വനിതാവേദി പ്രസിഡന്റ് B. പി. ബബിത, സെക്രട്ടറി ലിജി രാജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പൊതുപ്രവർത്തനത്തിലും കാർഷിക ആരോഗ്യ മേഖലകളിലും ഉദനൂർ ഗ്രാമത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയവർക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു. നബിദിനാഘോഷ സമാപന ഭാഗമായി നടന്ന ചടങ്ങിൽ ഉദനൂർ സുന്നി സെന്ററിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ടാലന്റ് അവാർഡ് ചന്ദേര പോലീസ് സബ് ഇൻസ്പെക്ടർ K. രാമചന്ദ്രൻ വിതരണം ചെയ്തു. സുന്നി പ്രസ്ഥാനത്തിന്റെ മൺമറഞ്ഞുപോയ നേതാക്കളായ C. അബ്ദുള്ള ഹാജി, A. K. ഉസിനാർ ഹാജി, പുത്തലത്ത് ബാവ എന്നിവരുടെ പേരിലാണ് ഈ വർഷത്തെ 3 അവാർഡുകളും ഏർപ്പെടുത്തിയിരുന്നത്. കാർഷിക രംഗത്തെയും പൊതുപ്രവർത്തന മേഖലയിലെയും ആരോഗ്യരംഗത്തെയും മികവ് പരിഗണിച്ചാണ് ടാലന്റ് അവാർഡ് സമ്മാനിച്ചത്. ഉദിനൂരിലെയും പരിസര പ്രദേശങ്ങളിലും സുന്നിപ്രസ്ഥാനത്തിന് ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ച മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് ജനാബ് A. B. അബ്ദുള്ള മാസ്റ്റർക്കും, മികച്ച കർഷകനുള്ള അവാർഡ് ലത്തീഫ് സപ്നയ്ക്കും, 80 പിന്നിട്ട സൈക്കിൾ യാത്രികനും ആരോഗ്യപരിപാലകനുമായ K. പി. നാരായണൻ എന്ന കുഞ്ഞമ്പുവിനുമാണ് അവാർഡുകൾ സമർപ്പിച്ചത്. നബിദിനാഘോഷ സമാപന ഭാഗമായി നടന്ന ചടങ്ങിൽ ചന്ദേര SI K. രാമചന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്തു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കുഞ്ഞമ്പുകേട്ടൻ, പൊതുപ്രവർത്തകൻ K. അബ്ദുൾ റഹ്മാൻ എന്നിവർക്കാണ് അവാർഡ് നൽകിയിട്ടുള്ളത്. ഈ അവാർഡ് നേടിയെടുത്ത ഇത്തരം 3 പേരെയും ആദ്യമായി അഭിനന്ദിക്കുന്നു. നബിദിനം സാധാരണ നമ്മുടെ മുൻകാലങ്ങളിൽ സംഘടനയ്ക്ക് വേണ്ടി വർഷങ്ങളായി സേവനമർപ്പിക്കുന്ന MDP അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി, N. അബ്ദുൾ റഷീദ് ഹാജി, T. മുഹമ്മദ് കുഞ്ഞി ഹാജി, A. ജി. ഹാരിസ്, N. ഇബ്രാഹിംകുട്ടി, C. അക്ബർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഡോക്ടർ റിയാസ് തച്ചോളി, അബ്ദുൾ ഷുക്കൂർ കോളയത്ത്, MDP അബ്ദുറഹ്മാൻ ഹാജി, TP അബ്ദുൾ സലാം ഹാജി, KC ഹുസൈൻ സഖാഫി, പുത്തലത്ത് അലി, റസാഖ് പുഴക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുൻ MLA കോൺഗ്രസ് നേതാവുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കരിവെള്ളൂരിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ MLA സഹകാരിയുമായ KP കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ, മണ്ഡലം പ്രസിഡന്റ് U. ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. നാരായണൻ, A. വി. മാധവൻ, സന്തോഷ് കോളിയാടൻ, A. വി. തമ്പാൻ, C. ഹരിദാസ്, കല്ലറ ബാലകൃഷ്ണൻ, K. ഗോപാലകൃഷ്ണൻ, ഷീബ മുരളി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടൽ എഴുത്തിടം സംസ്ഥാനതല സാഹിത്യ സംഗമം ഉദനൂർ സെൻട്രൽ UP സ്കൂളിൽ വെച്ച് നടന്നു. പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ EP രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
ഉദിനൂർ സെൻട്രൽ യു പി സ്കൂളിൽ നടന്ന കണ്ടൽ എഴുത്തിടം സംസ്ഥാനതല സാഹിത്യ സംഗമം പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ ഇ പി രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എ വി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാഹിത്യ സംഗമത്തിൽ ഒന്നാമത് ചെറുകഥ അവാർഡ് വിതരണം ചെയ്തു. അപർണ ആരുഷിയുടെ മൂമ പുരസ്കാരത്തിന് അർഹമായി. അൽത്താഫ് പതിനാറുകൾ രചിച്ച നരനാരുകൾ, പി ബി വിനോദിന്റെ മണ്ണൂക്ക് അവൈന്തുക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹമായി. ചടങ്ങിൽ വെച്ച് ഓർമ്മപ്പെയ്ത്ത് കവിതാ സമാഹാരം, ചൂണ്ടുവിരലറ്റങ്ങൾ കഥാസമാഹാരം, ഇനി ഞങ്ങളുടെ ചോദ്യങ്ങൾ ബാലസാഹിത്യം എന്നീ രചനകളുടെ പ്രകാശനം നടന്നു. സാഹിത്യ സംവാദത്തോടനുബന്ധിച്ച് എഴുത്തിന്റെ നവരാഷ്ട്രീയം, സ്ത്രീപക്ഷ വായനകളും പ്രസക്തിയും എന്ന വിഷയത്തിൽ ഇന്ദുമേനോൻ നയിച്ച സാഹിത്യ സംവാദവും നടന്നു. ബിഞ്ചുഷ മേലത്ത് മോഡറേറ്ററായി ബിന്ദു ടി തെക്കുപുറം, വനജ എ, രാജി രാഘവൻ, കാവ്യ എം കല്ലന്താട്ട്, പുഷ്പ കൊളവയൽ, രാജി തുടങ്ങിയവർ സംവാദത്തിൽ പങ്കാളികളായി. 100 സാഹിത്യ പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കണ്ടൽ ത്രൈമാസിക പ്രഖ്യാപനവും നടന്നു. ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ, പ്രകാശൻ കരിവെള്ളൂർ, അപ്പിയാർ ബാബുരാജ്, നരേന്ദ്രൻ പി, ഡോക്ടർ ജയകൃഷ്ണൻ ജി, കെ നാരായണൻ, ബാബു പുളുക്കോൽ, പ്രസാദ് കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ ഫുട്ബോൾ കളി 100 പിന്നിടുന്നു. 100 സൗഹൃദ മത്സരം കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം SI ബാബു ഉദ്ഘാടനം ചെയ്തു. മാത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടി രൂപീകരിച്ച കൂട്ടായ്മയാണ് ഓട്ടോ സോക്കർ ലവേഴ്സ്. ഇവരുടെ 100 സൗഹൃദ മത്സരം വൈപ്പിരിയത്ത് നടന്നു. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം SI ബാബു കേക്ക് മുറിച്ച് സൗഹൃദ മത്സരം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളെ പോലുള്ള അധ്വാനിക്കുന്ന ആൾക്കാരെ ഈ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ കളിയോട് താല്പര്യമുള്ളവർ വൈകുന്നേര സമയം, അതായത് നമ്മൾ തൊഴിൽ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ വന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും. ഇവർ കഴിഞ്ഞ വർഷം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഫുട്ബോൾ പ്രേമികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ വിജയമായതിന്റെ സന്തോഷത്തിലുമാണിവർ. ഇതിൽ നിന്ന് കിട്ടിയ വരുമാനവും തൊഴിലാളികളിൽ നിന്ന് സ്വീകരിക്കുന്ന ചെറിയ തുകയും സ്വരുക്കൂട്ടി കളികൾക്കിടെ പറ്റുന്ന അപകടവും മറ്റു അപകടവും വരുമ്പോൾ സാന്ത്വനത്തിനായി ഇവർ ഉപയോഗിക്കുന്നു. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഇവർ പങ്കാളികളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവളൂർ. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പൈനൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം അന്നൂരിൽ നടന്നു. സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ ഇ ഡബ്ല്യു എസ് എ സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ അഥവാ കേഡബ്ല്യു എസ് എന്ന സ്വർണ്ണ തൊഴിലാളി സംഘടന ഇന്ന് ഏകദേശം 44 പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സംഘടന എന്ന നിലയിൽ ഈ തൊഴിൽ മേഖലകൾ തൊഴിലാളി സമൂഹം എങ്ങനെ മുന്നോട്ട് പോയി, നമ്മുടെ വയറ് മേഖല തൊഴിലാളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള സംഘടനാ വളർച്ച നേടിയെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പലരും ആലോചിക്കും സംഘടന വന്നു കഴിഞ്ഞാൽ നമുക്ക് നേട്ടമില്ല. സിനിമാ താരം കെ യു മനോജ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മുതിർന്ന മെമ്പർമാരെ ആദരിക്കലും നടന്നു. രാഗേഷ് PC മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു. PV മോഹനൻ അധ്യക്ഷത വഹിച്ചു. സുരേശൻ A അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വിനോദ് കുമാർ K, മഹേഷ് NB, ബൈജു പുതുക്കുടി, രതീഷ് VM രമേശൻ, PV സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രമുഖ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലകളിലെ കമ്പനികളുടെ ഉൽപ്പന്ന പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പൈനൂർ ഏരിയ മെമ്പർഷിപ്പ് ഉദ്ഘാടനം പൈനൂരിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PV ജയൻ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള വ്യാപാരി T അനീഷിന വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PV മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ, പ്രസിഡന്റ് KV മുരളീധരൻ, ജില്ലാ കമ്മിറ്റി അംഗം T ബാലകൃഷ്ണൻ,
പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി വി പി സുരേഷ്, പ്രസിഡന്റ് പി കനകരാജൻ, ടി വി ശ്രീധരൻ, കെ കുഞ്ഞിക്കണ്ണൻ, വി പി ബാബു, അശ്വിൻ അശോക് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഏരിയയിലെ 14 യൂണിറ്റുകളിലായി 2000-ലധികം മെമ്പർമാരെ ചേർത്തുകൊണ്ട് സമിതിയുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുവാൻ തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗ്രൂപ്പ് ഫോർ ആർട്ടിസ്റ്റ് വെൽഫെയർ അഫ്ലുവൻസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സംഗീത ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഗീത പൂർണ്ണശ്രീ ടി പി ശ്രീനിവാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗാവ പയ്യന്നൂർ ഗ്രൂപ്പ് ഫോർ ആർട്ടിസ്റ്റ് വെൽഫെയർ അഫ്ലുവൻസ് ഏകദിന സംഗീത ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഗീത പൂർണ്ണശ്രീ ടി പി ശ്രീനിവാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാനുള്ളത് അത് നന്മയാണ്, സ്നേഹമാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും സമൂഹത്തിന് കലാകാരന്മാർക്ക് കൊടുക്കാൻ അത് മാത്രമേ ഉള്ളൂ. നന്മ മാത്രമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്. മറ്റേതൊരു തൊഴിലിടം നോക്കിയാലും അവിടെ മറ്റു പല കാര്യങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ പുറത്ത് കൊടുക്കുന്നത് നമ്മളിലെ ആ നന്മ മാത്രമാണ് നമ്മൾ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സംഗീതം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള നല്ല കലകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ, മനുഷ്യർക്ക് ഒരിക്കലും സമാധാനവും സന്തോഷമൊന്നും ലഭിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നത്രയും ആനന്ദം, അതുപോലെ സ്നേഹം, ഇത്തരം കാര്യങ്ങൾ വേറൊരു വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ട് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രസിഡന്റ് രാജേഷ് തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധീർ മാവില, കെ ഹരികർ കുമാർ, എ കെ വേണുഗോപാൽ, ശ്രീജ ദിജീഷ്, സൂരജ് ബാലജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയങ്ങാടിയിൽ നടത്തിയ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. സെപ്റ്റംബർ 17 ക്യാമ്പ് ആരംഭിച്ചത്. ബ്ലാക്ക് കോബ്രസ് പഴയങ്ങാടിയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടിയിൽ നടത്തിയ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് കുട്ടികളുടെ മത്സരത്തോടെ സമാപിച്ചു. സെപ്റ്റംബർ 17 ക്യാമ്പ് ആരംഭിച്ചത്. പഴയങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികൾക്ക് വർഷങ്ങളായി ഇതുപോലെ അവധിക്കാല സൗജന്യ കോച്ചിംഗ് ക്യാമ്പുകൾ നൽകി വരാറുണ്ട്. കുട്ടികളുടെ വൻ പങ്കാളിത്തമാണ് ക്യാമ്പിലുണ്ടായത്. സമാപന യോഗത്തിൽ കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പരിശീലനം പൂർത്തിയായവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ റേഞ്ച് ജംഇയത്തുൽ മുഅല്ലിമിനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി മൗലിദ് ജാഥ സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷെഫീഖ് തങ്ങൾ ദാരിമി ഉദ്ഘാടനം ചെയ്തു. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും സ്നേഹമുള്ളവരെ, പ്രവാചക പ്രേമത്തിന്റെ തേനോർ എന്ന ഭാഷയ്ക്ക് ഇമ്പമാർന്ന ഈണം നൽകി കുഞ്ഞിടം പ്രായത്തിലെ പിഞ്ചുമക്കൾ രാഗനഷ്ടമായി. മൻഖൂസ മൗലീദിന്റെയും അഷ്റഖ ബൈബിത്തിന്റെയും ഈരടികളോടെ അസർ നിസ്കാരാനന്തരം ബീരിച്ചേരി ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി വടക്കേക്കോവൽ മദ്രസയിൽ സമാപിച്ചു. റേഞ്ചിലെ മുഴുവൻ മദ്രസകളിലെയും വിദ്യാർത്ഥികളും ഉസ്താദുമാരും രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു. വിവിധ മദ്രസകളിലെ ദഫ്, സ്കൌട്ട്, ഡിസ്പ്ലേ ടീമുകളും പ്രൊഫഷണൽ ദഫ് സംഘങ്ങളും മൗലീദ് റാലിക്ക് പകിട്ടേകി. മഗ്രിബിനു ശേഷം വടക്കേക്കോവലിൽ നടന്ന പൊതുസമ്മേളനം
റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷെരീഫ് തങ്ങൾ ദാരിമി ഉദ്ഘാടനം ചെയ്തു. അൽ ഐസി ബൈത്താൻ അധ്യക്ഷത വഹിച്ചു. കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി മദ്രസൂൽ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് മാനിയൂർ ബഷീർ ഫൈസി നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1976-77 SSLC ബാച്ച് കുടുംബസംഗമവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. തുടർന്ന് സ്കൂൾ പരിസരം ശുചീകരിക്കൽ പ്രവൃത്തിയും നടന്നു. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1976-77 SSLC ബാച്ച് ഓർമ്മക്കൂട്ട് കുടുംബസംഗമവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. കരിവെള്ളൂർ മാന്യഗുരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടന്നത്. ഓർമ്മക്കൂട്ട് അംഗങ്ങൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ്, ഒപ്പന തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. കുഞ്ഞികൃഷ്ണൻ എം വി, ശോഭന ടി വി, ദാമോദരൻ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് സ്കൂൾ പരിസരം ശുചീകരിക്കലും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിപിഐഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കൈയുടെയും കാലിന്റെയും മോൾഡ് എടുത്തുവച്ച് വെങ്കലത്തിൽ നിർമ്മിച്ച് നൽകി ശില്പി ഉണ്ണീക്കാനായി. കോടിയേരിയുടെ പത്നി വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും മെറ്റൽ കാസ്റ്റിംഗ് ശില്പം ഏറ്റുവാങ്ങാൻ കാനായിലെത്തി. സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാവസന്തത്തിന് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാവും. നവംബർ 20 മുതൽ 25 വരെ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 21, 22, 23 തീയതികളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രഥമ ഒളിമ്പിക് സ്കൂൾ കായികമേളയ്ക്കും ഒരുക്കങ്ങൾ തുടങ്ങി. അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി സജീവന് യാത്രയയപ്പ് നൽകി. 1999 ഫയർമാനായി സേവനത്തിൽ പ്രവേശിച്ച് വിവിധ നിലയങ്ങളിൽ ജോലി ചെയ്ത സജീവൻ വിരമിച്ചത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ നിന്ന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.